بسم الله الرحمن الرحيم. قاتل أميرا يورا قلب وعيكم سبحانه خيرين كابيل ظن سنقرم جلوان قدير يندني يا جيكم ഞാൻ മന്നാനെ കൊതി മാറ്റാൻ നീയല്ലാതില്ലയാരും പെരിയോനെ ആലം അഖീലം തഴച്ചു കോട്ടിടും നിന്റെ ഫലിടാൻ റഹ്മത്തിനെ ചെറിയ ആലം അഖീലം പഴച്ചു പോടും رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയങ്കരരായ സഹോദരന്മാരെ സഹോദരികളെ പരമകാരുണികനും അളവറ്റ ദയാവരനും ആകാശഭൂമികളുടെ അധിപതിയും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനും സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യരെ നീതിയുടെയും ന്യായത്തിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗത്തെയും വേർതിരിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ തണലിലാണ് ഈ മസ്ജിദിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് സമ്മിശ്രമായ രണ്ട് വികാരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, റമദാൻ അവസാനിച്ച് ചെറിയ പെരുന്നാളിന് സാക്ഷ്യം വഹിക്കാമല്ലോ എന്ന സന്തോഷകരമായ ഒരു കാര്യം. അത് ആഹ്ലാദപൂർണമായ കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ്, ആഹ്ലാദത്തിൻ്റെ ദിനമാണ് എന്ന്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു വികാരം, പരിശുദ്ധ റമദാൻ തന്നോട് വിട പറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ, വിവാഹിതയായി ഭർത്താവിൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ബാപ്പ കരയും, ഉമ്മ കരയും, എന്തേ ഏറ്റവും പ്രിയപ്പെട്ട മകളെ പറഞ്ഞേക്കാം. അതിൻ്റെ സങ്കടമാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മനുഷ്യന് സ്വാഭാവികമാണ്. റമദാൻ യാത്ര തിരിക്കുമ്പോൾ നമുക്കുള്ള സങ്കടവും അതാണ്. കാരണം മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് റമദാൻ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ കാതുകളെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ ഹൃദയത്തെ പോലും നിയന്ത്രിച്ചിരുന്നു, അല്ല നമ്മുടെ ചിന്തയെപ്പോലും നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിച്ചു എല്ലാം അല്ലേ. ഈ നിയന്ത്രണം റമദാൻ കഴിഞ്ഞാലും ആവശ്യമല്ലേ, ആണ്, നിലനിൽക്കേണ്ടതല്ലേ, ആണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, നീ അല്ലാഹുവിനെ ആരാധിക്കണം നിന്റെ മരണം വരെ, മരിക്കുന്നതുവരെ. സൂക്ഷ്മതാബോധമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ കാര്യം. സഹോദരങ്ങളെ, ഇന്ന് കഴിഞ്ഞ് നാളെയും കൂടെ കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളിയാഴ്ച നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കും, പിന്നെ ജീവിതത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. റമദാൻ നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ നന്നാക്കുകയും നമ്മളിലെ ചിന്തകളെ നിയന്ത്രിക്കുകയും എല്ലാ അർത്ഥത്തിലും പടച്ചവനെ പേടിക്കുകയും, ഞാനൊരു നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാനത് കാണാൻ പാടില്ല, ഞാനത് കേൾക്കാൻ പാടില്ല, ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചവരാണ് നമ്മൾ. ഇന്നും നമ്മൾ ആ സ്റ്റേജിലാണ്, നാളെയും അതെ. എന്നാൽ മറ്റന്നാളായാൽ പെരുന്നാളായാൽ, അതുവരെ ലുഹറിനെ ഒന്നാമത്തെ സഫിൽ നിന്ന് നമസ്കരിച്ച മനുഷ്യനെ നമ്മൾ കാണുന്നത് സിനിമാ തിയേറ്ററിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു പ്രദേശത്തേക്ക് ടൂർ പോവുക എന്ന ലക്ഷ്യത്തോടെ പോകുന്നതാണ്. സ്വന്തം കൈകളിൽ മദ്യപാനവുമായി, മദ്യത്തിന്റെ ചശകങ്ങളുമായി പെരുന്നാൾ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കാഴ്ചയാണ് മുസ്ലിം സമുദായത്തിൽ, മനുഷ്യ സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയപ്പെടണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പഠിച്ചവനെ, ഞാൻ നേടിയ തഖ്‌വയും സൂക്ഷ്മതാബോധം എന്റെ ജീവിതത്തിലുടനീളം നീ നിലനിർത്തി തരണമേ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്കാൻ
നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം മരണം, മരണമാകുന്ന കവാടം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ കവാടം കടന്നു പോകാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മൗത്തു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശീരിയ ബാദ മൗതി മദ്ദാറു. മനുഷ്യ എല്ലാവരും, അൽ മൗത്തു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നു പോകും. മരണമാകുന്ന വാതിൽ കടക്കാത്ത ഒരാളും ലോകത്തില്ല. രാജാവാകാം, കോടീശ്വരനാവാം, ജീവിതത്തിന്റെ ഏതേത് തലത്തിൽ ജീവിക്കുന്നവനാവാം, എല്ലാവരും മരണമാകുന്ന വാതിൽ കടന്നു പോകും. അതെ, മരണമാകുന്ന വാതിൽ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒന്നാണ്. എന്താണ് മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം ഗൗരവമായി കണ്ടവർ നമുക്കിടയിൽ കുറവാണ്. വിശ്വാസികൾക്കിടയിൽ പോലും മരണാനന്തരമൊരു ജീവിതത്തെ ഗൗരവമായി കണ്ട ആളുകൾ കുറവാണ്. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകി അല്ലാഹു. സൗഭാഗ്യങ്ങൾ ഒരുപാട് നൽകി അല്ലേ? വികലാംഗത അല്ലാഹു നമ്മളിൽ പലർക്കും നൽകിയില്ല. ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെ കണ്ണു കാണുന്നവരായി അല്ലാഹു സൃഷ്ടിച്ചു, കാത് കേൾക്കുന്നവരായി അല്ലാഹു സൃഷ്ടിച്ചു അല്ലേ? വജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ചയും നൽകി, ചിന്താശേഷിയും നൽകി, ഖലീലം മാ തശ്കുറൂൻ. പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിലെ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകും സംഅ വല്ലബ്സാറ വല്ലഫ്ഇദത ഖലീലം മാ തശ്കുറൂൻ. നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ചയും നൽകി, ചിന്താശേഷിയും നൽകി, ഖലീലം മാ തശ്കുറൂൻ. പക്ഷേ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. മനുഷ്യന് പൊതുവെ നന്ദി കെട്ടവനാണ് അല്ലേ? നന്ദി കേട് മനുഷ്യന്റെ മുഖമുദ്രയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വൽ ആദിയാതി ളബ്ഹ വൽ മൂരിയാതി ഖദ്ഹ വൽ മുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജമഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. മനുഷ്യൻ നോക്കണം നിങ്ങൾ, ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചവൻ പറയുന്നു, യജമാനനെ ചുമന്നിട്ട് രണഭൂമിയിലേക്ക് കാലി കല്ലിൽ തീപരിപാലിച്ചുകൊണ്ട് ഓടുന്ന ഒരു കുതിര. അത് പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസമില്ല, ബുദ്ധിയില്ല, പക്ഷേ വെള്ളവും വൈക്കോലും കൊടുത്തതിന്റെ പേരിൽ യജമാനനെ ചുമന്നിട്ട് യുദ്ധഭൂമിയിലേക്ക് അത് കുതിച്ചോടുകയാണ്. അല്ല പറയുകയാണ്, പ്രഭാതത്തിൽ അതാ ഒരു കുതിര ഓടുന്നു, യജമാനനെയും ചുമന്നുള്ള ഓട്ടമാണ്. കരിങ്കല്ലിൽ അതിന്റെ കാല് തട്ടുന്നുണ്ട്, തീപ്പൊരി പാറുന്നുണ്ട്, രണഭൂമിയിൽ വാളിന്റെ തലപ്പേറ്റ് അത് മണ്ണോട് മണ്ണ് ചേരുന്നുണ്ട്. പക്ഷെ യജമാനനോട് നന്ദി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹിലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ഈശങ്കർത്തും ലാസീദന്നക്കും വലയിൻകപ്പറത്തും ഇന്നാദാബീല ശദീദ്. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അല്ല നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നതാണ്, അല്ല നിങ്ങളെ ഒഴിവാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന് 14-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു. 100-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ. എത്ര സ്ഥലം അവൻ അന്ന് കൊടുത്തു, ഭൂമിയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ അവന് കൊടുത്തു, ആരോഗ്യം അവന് കൊടുത്തു, കണ്ണും നൽകി, കാതും നൽകി, ചിന്താശേഷി നൽകി. എന്നിട്ടല്ല പറഞ്ഞു, അതൊക്കെ വേണ്ട പോലെ ഉപയോഗിക്കണം, അല്ലെങ്കിലോ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവിയല്ല വിചാരണക്ക് വിധേയമാക്കുന്നു. നീ എന്താ കണ്ടത്? നീ എന്താ കേട്ടത്? അസഭ്യം കേട്ടുവോ? തോന്നിയാസം കേട്ടുവോ? മ്ലേച്ഛമായ സംഗീതം നീ ആലപിച്ചുവോ? അത് കേട്ടുവോ? നീ ആസ്വദിച്ചുവോ? മ്ലേച്ഛമായ കാഴ്ചകൾ നീ കണ്ടുവോ? നിന്റെ ഹൃദയം ആവശ്യമില്ലാത്തടത്തേക്ക് ചിന്തിച്ചു നീങ്ങിയോ എന്ന് പടച്ചവൻ ചോദിക്കുമെന്ന് 17-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഈ വിഷയങ്ങളിലൊന്നും ബോധമില്ലാത്തവരാണ് ആര്? മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും. പിന്നെ ബാക്കിയുള്ളത് എന്ത് പറയാൻ? നമ്മളെ പലപ്പോഴും ചിന്തിക്കുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം